നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെ, ഇന്ന് എന്ന് പറയുന്നത് ഹിന്ദി നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഇപ്പോ ഇന്നേക്ക് 69 വർഷം അല്ലേ. അതുകൊണ്ട് ഇന്ന് തന്നെ ഇന്ന് ഹിന്ദി ദിവസമായിട്ടാണ് ആചരിക്കുന്നത് അല്ലേ. അപ്പോ ഹിന്ദി ദിവസം എന്നുള്ള ഒരു ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഏത് ഭാഷയും വളരെ പെട്ടെന്ന് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അതിന് പറയാറുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മലയാളം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ, പഠിക്കാനും എഴുതാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഭാഷയാണ്. അപ്പോൾ ആ ഭാഷ സ്വായത്തമാക്കാൻ കഴിവുള്ളവർക്ക് ലോകത്തെ ഏത് ഭാഷയും എളുപ്പത്തിൽ വഴങ്ങുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ പൊതുവേ ജോബ് പോർട്ടൽസിലൊക്കെ കയറി നോക്കിയാൽ ശരിക്കും കൗതുകകരമായ ഒരു കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ നേഴ്സുമാരെ ചോദിക്കുമ്പോൾ അവർ പറയും പ്രിഫറബിളി മലയാളി നേഴ്സസ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും അധികം പരിചരണം ആവശ്യമുള്ള ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ഭാഷയും കൂടെ വളരെ പെട്ടെന്ന് പഠിക്കാനും അതിനനുസരിച്ച് കൺവേഴ്സ് ചെയ്യാനും സാധിക്കുന്നത് മലയാളികൾക്കാണ്. അതുകൊണ്ട് പ്രിഫേർഡ് മലയാളി നേഴ്സ് എന്ന് പലപ്പോഴും പല ജോബ് പോർട്ടൽസിലും കാണാറുണ്ട്. അത് ഇത്തരത്തിൽ പല മേഖലകളിലും മലയാളികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനുള്ള ഒരു കാരണം തന്നെ മലയാളം അടക്കമുള്ള എല്ലാ ഭാഷകളും വളരെ എളുപ്പത്തിൽ പഠിക്കാനും വളരെ സുഗമമായി കൈകാര്യം ചെയ്യാനും ഉള്ള ഒരു കഴിവ് കൊണ്ടാണ്. ഇത്തരത്തിലാണ് ഹിന്ദി ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളുടെ ഭരണഭാഷയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളം ഭരണഭാഷയാകുമ്പോൾ ഇന്ത്യ ഒട്ടാകെ ഹിന്ദി ഒരു ഭരണഭാഷയാണ്. 9 സംസ്ഥാനങ്ങൾക്കും അത് ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെയാണ്. അപ്പൊ നോർത്ത് ഇന്ത്യയുടെ മുഴുവൻ മീഡിയവും ഹിന്ദി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും 1949 കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മീകരിക്കുമ്പോൾ എന്തായാലും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് വേണം എന്ന് തീരുമാനിക്കുമ്പോൾ ഹിന്ദി തന്നെ തിരഞ്ഞെടുക്കാനും. കാരണം സംസ്കൃതമാണ് ഇന്ത്യയുടെ അന്നത്തെ ഒരു മുഖമെങ്കിൽ പോലും സംസ്കൃതം അന്ന് പ്രചരണത്തിലില്ല. ഇത്രയും അധികം സംസ്ഥാനങ്ങൾ ഹിന്ദി സംസാരിക്കുമ്പോൾ ഹിന്ദി തന്നെ എടുക്കാം എന്ന രീതിയിൽ തീരുമാനിക്കുകയും പക്ഷെ അത് 50 പിന്നെ തമിഴ്നാട്ടുകാർക്ക് ഭയങ്കരമായ പ്രശ്നമുണ്ടാകുകയും ഇല്ല നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി ആക്കിക്കോളൂ പക്ഷെ ഇംഗ്ലീഷും കൂടെ ഉണ്ടായിരിക്കണം. കാരണം ബാക്കി എല്ലാ പ്രൊസീഡിങ്സും കോർട്ടിലെ പ്രൊസീഡിങ്സും എല്ലാം ഹിന്ദിയിലായി കഴിഞ്ഞാൽ നമ്മളെ സൗത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, തമിഴരോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ഒരു ഭരണഭാഷയായി അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിക്കാത്ത തമിഴ് ജനതയാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. എന്നാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയോട് ഒരു സ്നേഹം കൂടുതലുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ +1 +2 കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ലാംഗ്വേജ് എടുക്കണം. കൂടുതൽ ആളുകളും ഹിന്ദിയാണ് മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. മാർക്ക് കിട്ടാൻ എളുപ്പമുണ്ട്, അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടേറിയ പദപ്രയോഗങ്ങൾ ഒന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഇത്തരത്തിൽ ഹിന്ദിയോട് ഒരു പ്രത്യേക സ്നേഹം മലയാളിക്കുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ. ഹിന്ദി എന്നുള്ള ഭാഷയ്ക്ക് ശരിക്കും ഒത്തിരി അധികം പ്രാധാന്യമുള്ളത് ഇന്ത്യയുടെ ആ ഒരു രീതി എടുത്തു നോക്കിയാൽ ഇന്ത്യക്ക് ഒത്തിരി അധികം ഡൈവേഴ്സിറ്റി ഉണ്ട്. പലതരത്തിലുള്ള ആൾക്കാർ, പലതരത്തിലുള്ള കൾച്ചേഴ്സ്. അപ്പോൾ ഇതിനെ ഏകോപിപ്പിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണഭാഷ അല്ലെങ്കിൽ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായാലേ. ഇതിപ്പോൾ അതെ, അത് ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയം മുതലേ 1918 മുതലേ ഗാന്ധിജിയുടെ വിഷൻ ആയിരുന്നു. കാരണം ഇത്രയും അധികം ഡിവൈഡ് ആൻഡ് റൂൾ സാധ്യമാകുന്നത് തന്നെ ഇത്രയധികം കൾച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ്, കൾച്ചേഴ്സിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി അന്ന് തീരുമാനമെടുത്ത് തുടങ്ങിയ ഒരു സമ്പ്രദായമാണ് ഹിന്ദി പ്രചാര സഭ എന്ന് പറയും. ഹിന്ദി പ്രചാരമായിരുന്നു അന്നത്തെ അവരുടെ ഒരു മോട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ദക്ഷിണ ഹിന്ദി പ്രചാര സഭ എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഹിന്ദി പ്രചാരണത്തിൽ കൊണ്ടുവരാനായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒന്നായിരുന്നു ഹിന്ദി പ്രചാര. അതെ അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഹിന്ദി പ്രചാര സഭയുടെ ആദ്യത്തെ പ്രചാരക്ക് ഗാന്ധിജിയുടെ മകൻ തന്നെയായിരുന്നു. അത് ശരി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം ആദ്യ സെഗ്മെന്റിന് ശേഷം. നമസ്കാരം. കൗമുദി TV ലേഡീസ് അവറിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രേഷ്മ സ്വാമിനാഥൻ. ഞാൻ ഒരു ലൈഫ് കോച്ചാണ്. ആൻഡ് ഐ വുഡ് ലവ് ടു ടെൽ യു അബൌട്ട് മൈ ലൈഫ് ആസ് എ ലൈഫ് കോച്ച്. ലൈഫ് കോച്ച് എന്ന് വെച്ചാൽ ഒരാളുടെ കഴിവെല്ലാം എങ്ങനെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ ഒരാളെ എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഹിഡൻ ടാലൻസ് തൊട്ട് വെതർ എന്ന് വെച്ചാൽ ബിസിനസ് മേഖലയായാലും സോഷ്യൽ ലൈഫായാലും എഡ്യൂക്കേഷൻ ഫീൽഡായാലും ലീ സ്പോർട്സോ ഏത് രീതിയിലും നമ്മൾ അവരുടെ എബിലിറ്റീസിനെ
ഏറ്റവും ബെസ്റ്റ് ലെവലിൽ പുറത്ത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതാണ് ഒരു ലൈഫ് കോച്ച് ചെയ്യുന്നത്. യു കോച്ച് ദം, നോട്ട് ജസ്റ്റ് ട്രെയിൻ. നമ്മളൊരു കാര്യം ജസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുകയല്ല, പക്ഷേ അവരത് അച്ചീവ് ചെയ്യിപ്പിക്കുന്നതാണ് ഒരു ലൈഫ് കോച്ച് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഒരു എഞ്ചിനീയറാണ്. എൻ്റെ എം ബി എ കഴിഞ്ഞ് വേറെ മാസ്റ്റേഴ്സ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തു, പല കമ്പനീസിൽ വർക്ക് ചെയ്തു. പക്ഷേ ഈ എല്ലാ എക്സ്പീരിയൻസിനേക്കാളും എനിക്ക് കൂടുതൽ പാഷനേറ്റായിട്ട് തോന്നിയിരിക്കുന്ന ട്രെയിനിങ് ഫീൽഡായിരുന്നു. ഞാൻ മാനേജ്മെൻറ്റ് ഫീൽഡിൽ കുറേ നാൾ വർക്ക് ചെയ്തപ്പോൾ പല പല കമ്പനീസിന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഇറ്റ് ഹാസ് ഹെൽപ്ഡ് ഗാന മീ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടെക്നിക്കൽ ഫീൽഡിൽ നിന്നായിരുന്നു. ഒരു റിസർച്ച് സ്പെഷ്യലിസ്റ്റായി തുടങ്ങി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ. എൻ്റെ എം ബി എ ചെയ്ത് പല കമ്പനീസിൽ മാനേജ്മെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തു. പിന്നെ ഐ ടിയിൽ സ്പെഷ്യലൈസ് ചെയ്തു, യു കെയിൽ ചെന്ന് സെക്കൻഡ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത്. പിന്നെ പല കമ്പനീസിൽ എൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തിരുന്നു. ബട്ട് ഓൾ ഓഫ് ദിസ് ഇതെല്ലാം എന്നെ കൊണ്ടുവന്ന ട്രെയിനിങ് ഫീൽഡിലേക്കായിരുന്നു. ട്രെയിനിങ് ഫീൽഡിൽ പല നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കൂടുതൽ എനിക്ക് പാഷനേറ്റ് ആയിട്ട് തോന്നിയിരുന്ന ഫീൽഡാണ്. അപ്പോഴാണ് എനിക്ക് ഐ ഫെൽറ്റ് ദാറ്റ് ഹെൽപ്പിംഗ് പീപ്പിൾ, ഇൻസ്പയറിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്, ആ ഒരു രീതിയിൽ മാത്രമല്ല നമ്മൾ ഓരോരുത്തരെ അവരുടെ ഗോൾസ്, അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അവരുടെ ആ എയിമിലേക്ക് എത്തിക്കാൻ, അതാണ് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ലൈഫ് കോച്ചായി പതുക്കെ മാറിയത്. ഓരോരുത്തരെ കോച്ച് ചെയ്ത്, ഞാൻ പറഞ്ഞ പോലെ ട്രെയിനിങ്ങും ടീച്ചിങ്ങിനേലും വ്യത്യാസപ്പെട്ടതാണ് കോച്ചിങ്. അങ്ങനെ ഞാൻ ലൈഫ് കോച്ചായി മാറിയതാണ്. ഞാൻ ഇപ്പോഴും സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട്, കുട്ടികൾക്കായാലും കോർപ്പറേറ്റ്സിനായാലും ചെയ്യുന്നുണ്ട്. ബട്ട് ആസ് എ ലൈഫ് കോച്ച്, ആസ് എൻ ഇമേജ് കൺസൾട്ടൻറ്റ്, ആസ് ദ പേഴ്സൺ ഐ ആം, ഇത് എല്ലാ ഓൾ മൈ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ഐ ക്യാൻ ബ്രിങ് ടു പ്ലേ ഹിയർ ടു ഹെൽപ്പ് പീപ്പിൾ. ദാറ്റ്സ് ഹൗ ഐ ബിക്കേം എ ലൈഫ് കോച്ച്. ഒരു ലൈഫ് കോച്ച് ആയാൽ നമ്മൾക്ക് പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് നമ്മളുടെ ഓൺ ടൈമിൽ വർക്ക് ചെയ്യാം. എസ്പെഷ്യലി ആസ് ലേഡീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് പല സമയത്ത് ഒരു 9 to 5 ജോബിൽ സ്റ്റിക്ക് ചെയ്യേണ്ടി വരില്ല. എനിക്ക് എൻ്റെ ടൈം, എൻ്റെ സമയം ചാർട്ട് ഔട്ട് ചെയ്തിട്ട് എനിക്ക് ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ പോലും എനിക്ക് ഫ്ലെക്സിബിളായിട്ട് ടൈമിങ്സ് കീപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിക്കും ടൈം കൊടുക്കാം. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ കരിയർ ആസ് വെൽ ആസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് മൈ ലൈഫ്, സോഷ്യലി ആൻഡ് പ്രൊഫഷണലി. സോ ദാറ്റ് ഈസ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്. ദ മോസ്റ്റ്, അതിൽ ഏറ്റവും റിവാർഡിങ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരിൽ വരുന്ന ആ ചേഞ്ചസ്, അവരെ അച്ചീവ് ചെയ്യുന്ന ഫ്രം ആ ചെറിയ ചെറിയ സ്റ്റെപ്പ് തൊട്ട് അവർ അവരുടെ ആ ഡ്രീമിലേക്ക് എത്തുന്ന ആ ഓരോ സ്റ്റെപ്പും നമ്മൾ അവരുടെ കൂടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതെല്ലാം ഒരു കൗതുകമായി തന്നെ നമ്മൾ കാണുന്നു. ഐ വുഡ് ലൈക്ക് ടു ഒരു എക്സാമ്പിൾ ഞാൻ തരാം. കുട്ടികൾ സപ്പോസ് പഠിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ചില പിള്ളേരുണ്ടാവാം. ഓക്കെ, അതിപ്പോൾ നമ്മൾ വളരെ ഒരു കോമൺ പ്രോബ്ലമാണ്. പിള്ളേർക്ക് ചിലപ്പോൾ സ്പോർട്സിലോ വേറെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷേ പഠിത്തത്തിൽ ചിലപ്പോൾ നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസ് ആയിരിക്കാം, പക്ഷേ അവർ മാർക്ക് സ്കോർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? എന്തുകൊണ്ടാണ് അവർ ആ പഠിക്കാത്തത്? സിമ്പിൾ, അവർക്ക് അതിൽ ആ ഇൻട്രസ്റ്റ് വരണം. അപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് പിള്ളേരെ കോച്ച് ചെയ്തിട്ടുണ്ട്. അവർ എന്ന് വെച്ചാൽ സ്റ്റഡീസിൽ വളരെ വീക്കായിരുന്നു, പക്ഷേ അതുപോലെ തന്നെ നമ്മൾ അവരുടെ കൂടെ ഇരിക്കുന്നു. ഓരോ പഠിക്കുന്ന വിഷയം തന്നെ നമ്മൾ ഓരോ മൂവി സ്റ്റൈലിലും അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഓരോ അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് താല്പര്യമുള്ള സബ്ജക്ട്സിലും ആ ഇൻട്രസ്റ്റഡ് ടോപ്പിക്സിൽ കൂടെ നമ്മൾ പഠിപ്പിക്കുന്ന അത് കൊണ്ടുവരുന്നു. ഒരു ലൈഫ് കോച്ച് ആകുമ്പോൾ നമുക്ക് പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ടുവേർഡ്സ് ഈച്ച് ഓഫ് ദ പീപ്പിൾ യുവർ കോച്ചിങ്. ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഒരു സെഷൻ ജസ്റ്റ് ഒരു 30 മിനിറ്റ്സിൽ തീരും, പക്ഷേ ഇറ്റ് മൈറ്റ് പ്രൊലോങ്, ഒരു 2 മണിക്കൂറിലേക്ക് പോകും. അപ്പം നമ്മൾ ഇതൊക്കെ ഫാമിലി സപ്പോർട്ട് ഉണ്ടായാലേ അവർ നമ്മളെ ഫാമിലിയും നമ്മൾ മനസ്സിലാക്കണം ദാറ്റ് വി ഹാവ് ടു ഗിവ് ടൈം ഫോർ ദ ക്ലയൻസ് എസ് വെൽ. പിന്നെ ഓഫ് കോഴ്സ് വേറെ ബാക്കി ജോലി പോലെ 9 to 5 ജോബ് അല്ല ഇത്. ബട്ട് സ്റ്റിൽ ഐ എം വെരി ലക്കി. എൻ്റെ ഫാമിലി അവർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, വളരെ സപ്പോർട്ടീവ് ആയ കാരണം
ഐ എം വെരി ലക്കി ഇൻ ദിസ് ആസ്പെക്ട്. ലൈഫ് കോച്ചിങ് എന്ന് ഞാൻ ആക്ച്വലി ഇപ്പോൾ സ്കാർലറ്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എനിക്കൊരു കമ്പനിയുണ്ട്. അതിൽ പല ഏരിയാസ് എഡ്യൂക്കേഷൻ ആൻഡ് അതർ ഏരിയാസ് കൗൺസിലിംഗ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓൺ കൺസൾട്ടൻസ് ഉണ്ട്. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ ഗോ അഹെഡ് ആൻഡ് കുറേയും കൂടി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ഐ ക്യാൻ ഗിവ് മൈ സെൽഫ് മൈ ടൈം ടു പീപ്പിൾ. അപ്പോൾ ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവരുടെ ലൈഫിൽ കൂടുതൽ സക്സസ്ഫുൾ ആവാൻ, അതാണ് എനിക്ക് വളരെ ദാറ്റ് ഗിവ്സ് മീ ഹാപ്പിനെസ്. അപ്പോൾ ഐ ഹോപ്പ് ഈച്ച് ഓഫ് യു ഹാവ് ബീൻ ഇൻസ്പയർഡ് ബൈ ദിസ് സ്റ്റോറി. നിങ്ങളും ഇതുപോലെ തന്നെ ഒരു നല്ലൊരു കരിയർ കണ്ടുപിടിക്കൂ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു മേഖലയിൽ. സോ ദാറ്റ് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും ജോലിയായിട്ട് കാണരുത്. നമ്മൾ ചെയ്യുന്ന നമ്മളെ ഹാർട്ട് ആൻഡ് സോൾ അതിനകത്ത് ഇട്ടിട്ട് ആ അതിൽ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയവും നമ്മൾക്ക് വി ഷുഡ് ബി ഹാപ്പി, ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഇറ്റ്. എഡ്യൂക്കേഷൻ മേഖലയായാലും നമ്മളുടെ ബിസിനസ് പരമായി നിങ്ങളൊരു ആൻറ്റർപ്രണറായിട്ട് കുറേ പ്രോബ്ലംസിൽ മുന്നോട്ട് പോകാൻ വഴി കാണാതെ നിൽക്കുകയാണെങ്കിൽ പോലും, ഇല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഏത് ലെവലിൽ എവിടെ സ്റ്റക്കായാലും, യു ക്യാൻ ഓൾവേസ് റിമെമ്പർ രേഷ്മ സ്വാമിനാഥൻ ആൻഡ് ഞാൻ ഐ ലവ് ഹെൽപ്പിംഗ് പീപ്പിൾ. എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹെൽപ്പ് ചെയ്ത ഓരോരുത്തരും അവരുടെ ലൈഫിൻ്റെ ഓരോ ഗോൾസൊക്കെ അവരുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇയേഴ്സ് എടുത്തിട്ടും അവർ തിരിച്ച് എന്നെ വിളിക്കുമ്പോൾ തിരിച്ച് നമ്മൾ കാണുമ്പോൾ ആ സമയത്ത് അവരെൻ്റെ അടുത്ത് വന്ന് പറയും, ഓക്കെ സി ഐ ഹാവ് ജസ്റ്റ് ലൈക്ക് യു സെഡ് അന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത് ഇന്ന് ഇന്നതായി അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യുന്ന പറയുമ്പോൾ ദാറ്റ് മേക്സ് മീ ദ ഹാപ്പിയസ്റ്റ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്, മോസ്റ്റ് റിവാർഡിങ് എക്സ്പീരിയൻസ്. So I would like to wish you all the best. And that's it from me, Reshma Swaminathan. And this is Ladies Hour at Kaubudi TV.